തിരുവനന്തപുരം നഗരസഭയിൽ പോരാട്ടം നടക്കുന്ന മറ്റൊരു മേഖലയുണ്ട്. അതായത് വട്ടിയൂർക്കാവ് കോൺസ്റ്റിറ്റൻസി കീഴിലെ വോട്ടുകൾ തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിക്കുന്നിടത്തോളം വളരെ നിർണായക ഘടകമാണ്. അതായത് ഈ മണ്ഡലത്തിലും കഴിഞ്ഞ തവണ 11 സീറ്റ് ഇടതുപക്ഷവും 9 സീറ്റ് ബിജെപിയും 4 സീറ്റ് കോൺഗ്രസും പിടിച്ചതാണ്. ഒരുപക്ഷേ നഗരസഭയിൽ തന്നെ ബിജെപിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സഹായിച്ച ഘടകവും. എന്നാൽ ഇവിടത്തെ വിജയം തന്നെ ഇടതുപക്ഷത്തിന് ഒരു ഉറച്ച സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. അത് നിലനിർത്താൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഈ വിഷയത്തിൽ മുതിർന്ന മാധ്യമപ്രവർത്തകനായ പി ആർ പ്രവീൺ വിലയിരുത്തലുകൾ നടത്തുകയാണ്. ഒരുപക്ഷേ ശ്രീ പ്രവീണ, നമുക്കറിയാം വട്ടിയൂർക്കാവിനെ സംബന്ധിക്കുന്നിടത്തോളം നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വളരെ ഇടതുപക്ഷത്തിനൊരു സ്വാധീനവും ബിജെപിക്കും ഒരു സ്വാധീനം ഉണ്ടാക്കാൻ സഹായിച്ചൊരു മണ്ഡലമാണ്. അത് ഇക്കുറിയും എന്തെങ്കിലും ചാഞ്ചല്യം ഉണ്ടാകുമോ? അരുൺ, ശരിക്കും ഈ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തെ കുറിച്ച് പറയുമ്പോൾ രാഷ്ട്രീയമായി യു ഡി എഫിനും എൽ ഡി എഫിനും ബി ജെ പിക്കും ഒരുപോലെ സ്വാധീനമുള്ള ഒരിടമാണ് എന്ന് പറയേണ്ടി വരും. കാരണം ബി ജെ പി പല തെരഞ്ഞെടുപ്പുകളിലും രണ്ടാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്. എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോയതിനു ശേഷം ഒന്നാം സ്ഥാനത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിൽ വി കെ പ്രശാന്ത് നേടിയ വിജയം അതിൻ്റെ ഒരു സൂചനയാണ്. പ്രശാന്ത് ഈ ഇവിടെയുള്ള 24 വാർഡുകളിൽ 23 ലീഡ് നേടി. കവടിയാറ് വാർഡിൽ മാത്രമാണ് നേരിയ ലീഡ് യു ഡി എഫിന് നേടാനായത്. അങ്ങനെയാണ് ഏറ്റവും ഒടുവിലത്തെ ഇവിടുത്തെ ഒരു സാഹചര്യം നിൽക്കുന്നത്. പക്ഷേ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ അതൊന്നുമല്ല സ്ഥിതി. ശക്തമായ മത്സരം പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. ബി ജെ പിക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന മണ്ഡലങ്ങളിലൊന്നാണ്. ബി ജെ പി 15 സീറ്റ് വരെ നേടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരിടമാണ്. എൽ ഡി എഫും 15 സീറ്റ് വരെ നേടുമെന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. യു ഡി എഫ് കഴിഞ്ഞ തവണത്തെ 5 നിന്ന് 12 സീറ്റ് വരെ നേടാൻ സാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരിടമാണ്. അതുകൊണ്ട് മൂന്ന് മുന്നണികളും വലിയ പ്രതീക്ഷ വച്ച് പുലർത്തുന്ന വാർഡുകളുള്ള സ്ഥലമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന കുന്നുകുഴി, കുന്നുകുഴി വാർഡ് നിലവിൽ എൽ ഡി എഫിൻ്റെ കൈവശമാണ്. ഐ പി ബിനു എന്ന ചെറുപ്പക്കാരനിൽ കൂടി കഴിഞ്ഞ തവണ പിടിച്ചെടുത്ത വാർഡാണ്. യു ഡി എഫിന് രാഷ്ട്രീയമായി വലിയ മുൻതൂക്കമുള്ള ഒരിടമാണ്. പക്ഷേ ആ രാഷ്ട്രീയ മുൻതൂക്കത്തെയാണ് കഴിഞ്ഞ തവണ ഐ പി ബിനുവിലൂടെ സി പി എം മറികടക്കുകയും അതിനുശേഷം കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പ്രശാന്തിന് ആ ലീഡ് നിലനിർത്താനും ഒക്കെ സാധിച്ചു. ഇവിടെ ഇപ്പോൾ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഇടതുമുന്നണിയുടെ മേയർ സ്ഥാനാർത്ഥികളിൽ ഒരാളാണ്. മേയർ സ്ഥാനാർത്ഥിയായി മുൻഗണന ലഭിക്കുന്ന ഒരാളാണ്. കാരണം സി പി എമ്മിൻ്റെ അധ്യാപക പ്രൈവറ്റ് കോളേജ് അധ്യാപക സംഘടനയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന അധ്യാപികയായ കോളേജ് അധ്യാപിക ദീർഘകാലം എൻ എസ് എസ് കോളേജുകളിലെ അധ്യാപികയായിരുന്ന എ ജി ഒലീനയാണ് അവരുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്. മുൻകാലത്ത് ഇവിടെ കൗൺസിലറായിരുന്ന മേരി പുഷ്പം യു ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നു. നല്ല മത്സരം നടക്കുന്നു. ഇവിടെ ന്യൂനപക്ഷ വോട്ടുകൾ നന്നായി തന്നെ സ്വാധീനം ചെലുത്തുന്നവരുടെയാണ്. ബി ജെ പി ഒരു വലിയ ഘടകമല്ലാത്ത വാർഡാണ്. അതുകൊണ്ട് തന്നെ ബി ജെ പി ഇവിടെ ഒരു നിർണായക ശക്തിയല്ല. പക്ഷേ സാമുദായിക വോട്ടുകൾ നിർണായകമായിരിക്കുന്ന ഒരിടമാണ്. ഈ സാമുദായിക വോട്ടുകൾ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ എല്ലാ വാർഡുകളിലും വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ തവണ ആ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം പ്രശാന്തിന് അനുകൂലമായി ഉണ്ടായിരുന്നു. അതാണ് പ്രശാന്തിന് ഒരു വലിയ വിജയമുണ്ടാക്കുന്നതിന് കാരണമായ ഒരു ഘടകം. വട്ടിയൂർക്കാവിലെ വാർഡുകളുടെ ഒരു പൊതു അവസ്ഥ എടുത്ത് പരിശോധിച്ചാൽ ബി ജെ പി കഴിഞ്ഞ തവണ നേടിയ 9 സീറ്റുകൾ അത് നിലനിർത്തുന്ന കാര്യം വലിയ പ്രയാസമാണ്. കാരണം നമ്മൾ ഈ തിരുവനന്തപുരം നഗരസഭാ വാർഡുകളിലൂടെ സഞ്ചരിച്ചപ്പോഴൊക്കെ കണ്ട ഒരു കാര്യമുണ്ട്. യു ഡി എഫ് ദുർബലമായിരുന്ന ഇടത്താണ് ബി ജെ പി നേട്ടമുണ്ടാക്കിയത്. യു ഡി എഫ് ഇപ്പോൾ പലയിടങ്ങളിലും അതിശക്തമായ മത്സരം കാഴ്ചവയ്ക്കുന്നുണ്ട്. അത് ബി ജെ പിയുടെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്നു. ഉദാഹരണത്തിന് വട്ടിയൂർക്കാവ്, പി ടി പി നഗർ, പാങ്ങോട്, വലിയവിള തുടങ്ങിയ വാർഡുകൾ, ഈ വാർഡുകളൊക്കെ കഴിഞ്ഞ തവണ ബി ജെ പി നേടിയ ഒരു ബെൽറ്റിൽ ബി ജെ പി നേടിയ ഇടങ്ങളാണ്. ഇവിടെയെല്ലാം യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രകടനം ദുർബലമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഈ പി ടി പി നഗർ, പാങ്ങോട് വാർഡ്, വട്ടിയൂർക്കാവ് തുടങ്ങിയ ഇടങ്ങളിലൊക്കെ, വലിയവിളയിൽ ഇപ്പോഴും യു ഡി എഫ് സ്ഥാനാർത്ഥി ദുർബലമാണ്. അതുകൊണ്ട് തന്നെ ബി ജെ പി ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഈ സ്ഥലങ്ങളിലൊക്കെ യു ഡി എഫ് അതിശക്തമായ മത്സരത്തിന് കളമൊരുക്കിയിട്ടുണ്ട്. അത് ബി ജെ പിയുടെ പ്രതീക്ഷകളെ ഇല്ലാതാക്കുന്നുണ്ട്. ബി ജെ പി 15 സീറ്റൊക്കെ നേടുമെന്ന് പറഞ്ഞിരുന്ന ഇടത്ത് അവിടെ നിന്ന് ഒന്ന് താഴേക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ സീറ്റ് തന്നെ നില. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പാങ്ങോട്, പി ടി പി നഗറൊക്കെ ഇടതുപക്ഷത്തിൽ നിന്ന് കഴിഞ്ഞ തവണ ഈ യു ഡി എഫ് ദുർബലമായ ഒരു സാഹചര്യം മുതലെടുത്ത് ബി ജെ പി പിടിച്ചെടുത്തതാണ്. അവിടെയൊക്കെ ശക്തമായ മത്സരം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വലിയ തിരിച്ചുവരവ് ഉണ്ടാക്കാൻ സാധിക്കും യു ഡി എഫിന് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ പല വാർഡുകളും യു ഡി എഫിന് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട പല വാർഡുകളും ശക്തമായ മത്സരത്തിലൂടെ എൽ ഡി എഫിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ സാധ്യതയുണ്ട്. എൽ ഡി എഫ് ആണെങ്കിൽ അവർക്ക് ബി ജെ പി വഴി നഷ്ടപ്പെട്ടു പോയ വാർഡുകൾ തിരിച്ചു പിടിക്കുന്നതിനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നു. ബി ജെ പി പുതുതായി ഈ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ പിടിച്ചെടുക്കാനുള്ള സീറ്റുകളുടെ എണ്ണം വളരെ കുറവാണ്. ബി ജെ പിയുടെ ഒരു മാക്സിമത്തിലേക്ക് എത്തിയിരുന്നു. ഇപ്പോൾ
ഉള്ളതെന്ന് പറയുന്നത് നെട്ടയം പോലുള്ള ഒരു വാർഡാണ് പക്ഷെ നെട്ടയത്ത് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല അവിടെ സി പി എമ്മിൻ്റെ റിബൽ സ്ഥാനാർത്ഥി രംഗത്തുള്ളതുകൊണ്ട് നല്ല പെരുമാൾ ആർക്കാണ് ആ വോട്ട് പോകുന്നത് എന്ന് ചിന്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ബി ജെ പിക്ക് സിറ്റിംഗ് വാർഡുകൾ നിലനിർത്തുക വലിയ പ്രയാസമായിരിക്കും നമ്മൾ നേരത്തെയൊക്കെ ചർച്ച ചെയ്തിരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ തന്നെ രണ്ട് വാർഡുകളിൽ ബി ജെ പി കഴിഞ്ഞ തവണ ജയിച്ച രണ്ട് വാർഡുകളിൽ ചെട്ടിവിളാകം പാതിരപ്പള്ളി ഈ രണ്ടിടത്തും സിറ്റിംഗ് കൗൺസിലർമാരുടെ ഭാര്യമാരാണ് സ്ഥാനാർത്ഥികൾ അതൊക്കെ കൊടുക്കുന്ന ഒരു സന്ദേശം മോശമായ സന്ദേശമുണ്ട് മറ്റൊരാളില്ലേ നേരത്തെ ഈ കൗൺസിലർമാർ വിജയിച്ചെടുത്ത് അവരുടെ ഒരു വ്യക്തിമികവിൻ്റെ കൂടി അടിസ്ഥാനത്തിലുള്ള വിജയമായിരുന്നു ആ വിജയം നിലനിർത്താൻ അവരുടെ ഭാര്യമാരെ തന്നെ മത്സരിപ്പിക്കുന്നു എന്നുള്ള ഒരു സന്ദേശം ഒരു മോശമായ സന്ദേശം ജനങ്ങൾക്കിടയിലേക്ക് പോയിട്ടുണ്ട് ഇത് ഇവരിങ്ങനെ കുടുംബപരമായി വെച്ച് പുലർത്തുന്നവരാണോ ബി ജെ പി എപ്പോഴും ഈ കുടുംബ പാരമ്പര്യത്തെയൊക്കെ കുറ്റം പറയുന്ന ആളുകളാണല്ലോ നിങ്ങൾ കണ്ടില്ലേ കേന്ദ്രത്തിൽ എന്നൊക്കെ എപ്പോഴും ചോദിക്കുന്നവരാണ് അതുകൊണ്ട് അതൊരു മുഖ്യ പ്രചരണ വിഷയമായിട്ടുണ്ട് എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം പക്ഷേ യു ഡി എഫ് ഇവിടെ ചില സീറ്റുകൾ കളഞ്ഞു വിളിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തിനകത്ത് കിണവൂർ പോലുള്ള ഒരു സീറ്റ് സുരക്ഷിതമായി ജയിക്കാവുന്ന ഇടമാണ് അവിടെ പാർട്ടി നിശ്ചയിച്ച വാർഡ് കമ്മിറ്റി നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെ മാറ്റി അപ്പുറത്തു നിന്നുള്ള നാലാം ചിറയിൽ നിന്നുള്ള മുൻ കൗൺസിലർ ത്രേസയമായി മത്സരിപ്പിക്കുന്നത് കാരണം അവിടെ പ്രശ്നമുണ്ട് നന്ദൻകോട് വാർഡിൽ പ്രശ്നമുണ്ട് ഷീലാരമണിയെ അവിടെ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാക്കിയതിൽ അവിടുത്തെ മുൻ കൗൺസിലറായിരുന്ന ലീലാമ ടീച്ചർ പിണങ്ങി ഒറ്റയ്ക്ക് മത്സരിക്കുന്നു അപ്പോൾ അങ്ങനെ സുരക്ഷിതമെന്ന് വിചാരിച്ചിരുന്ന ചില വാർഡുകളിലെങ്കിലും പ്രശ്നമുണ്ട് ഈ കുന്നുകുഴി വാർഡ് കഴിഞ്ഞ വട്ടം ഇതുപോലെ യു ഡി എഫ് അതിനകത്തുണ്ടായ വലിയ പ്രശ്നങ്ങളുണ്ട് നഷ്ടപ്പെട്ടു പോയതാണ് ഇവിടെ യു ഡി എഫിന് റിബൽ ഉണ്ടായിരുന്നു യു ഡി എഫിൻ്റെ റിബൽ രണ്ടാം സ്ഥാനത്തെത്തി അങ്ങനെയാണ് ഐ പി ബിനു 150 താഴെ വോട്ടിന് വിജയിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയമായി ഉള്ള ഒരു മുൻതൂക്കം പോലും യു ഡി എഫ് പലയിടത്തും നഷ്ടപ്പെടുത്തുന്ന ഒരു കാഴ്ച വട്ടിയൂർക്കാവിലുണ്ടായിട്ടുണ്ട് അതിൽ നിന്ന് ഒരു വലിയ മാറ്റം ഇത്തവണ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ തവണത്തെ 5-ൽ നിന്ന് യു ഡി എഫ് ഒരു ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തിയേക്കും എൽ ഡി എഫ് ഒരു സീറ്റ് ഒരു പക്ഷേ അധികം പിടിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അരുൺ എൻ്റെ വ്യക്തിപരമായ ഈ വാർഡുകളിൽ കൂടിയുള്ള നമ്മുടെ ഒരു സഞ്ചാരത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ബോധ്യമാകുന്ന ഒരു കാര്യം കുന്നുകുഴി വാർഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ ഐ പി ബിനുവിനെ പോലെ ഒരാളാണ് വളരെ ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ പോലും ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലേക്കുള്ള ഇടപെടലുകൾ ഈ കുന്നുകുഴി വാർഡിൽ നടത്തുന്നുണ്ടായി ഒരു സാധാരണ ജനപ്രതിനിധികൾക്ക് വ്യത്യസ്തമായ ഒരു പാതയിലൂടെ നടന്ന് വളരെ ശ്രദ്ധ ആകർഷിച്ച ഒരു ജനപ്രതിനിധി കൂടിയായിരുന്നു അത്തരത്തിലുള്ള ഇടപെടലുകൾ ഇക്കുറി കുന്നുകുഴി വാർഡിൽ കൂടുതൽ ഇടതുപക്ഷത്തിന് ആനുകൂല്യം നൽകുന്നുണ്ടോ അല്ല രണ്ട് ഘടകങ്ങളുണ്ട് ഒന്ന് എൽ ഡി എഫിൻ്റെ മേയർ സ്ഥാനാർത്ഥിയാണ് എന്നുള്ള ഒരു പ്രചരണം രണ്ട് ഐ പി ബിനു ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിൽ ഊർജ്ജസ്വലതയോട് കൂടി നടത്തി അരുൺ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഒരു കൗൺസിലറുടെ പ്രവർത്തനങ്ങൾ മാധ്യമങ്ങളിൽ കൂടിയൊക്കെ ചർച്ചയാകുന്ന തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ സ്വന്തമായി മറ്റേ ഫോഗിംഗ് മെഷീനൊക്കെ വാങ്ങി അതൊക്കെ ചെയ്യുന്ന ഐ പി ബിനുവിനെയൊക്കെ നമ്മൾ കണ്ടതാണ് അതൊക്കെ കൗൺസിലർമാർക്കൊരു മാതൃകയായി അങ്ങനെ ചില മാതൃകകളൊക്കെ കാട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊരു ഘടകമാണ് പക്ഷേ യു ഡി എഫിന് ഇവിടെയുള്ള ഒരു പൊളിറ്റിക്കൽ സ്വാധീനത്തെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മളിപ്പോൾ ഇതൊരു തദ്ദേശഭരണ തിരഞ്ഞെടുപ്പാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെയും രാഷ്ട്രീയ അന്തരീക്ഷം ഇടതുപക്ഷത്തിനൊരല്പം നെഗറ്റീവാണ് കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള രാഷ്ട്രീയ അന്തരീക്ഷം ആ രാഷ്ട്രീയം ചർച്ചയാകപ്പെടും നമ്മളെന്തൊക്കെ പറയുമ്പോഴും ഏതൊക്കെ പറയുമ്പോഴും രാഷ്ട്രീയം ഒരു വലിയ പരിധി വരെ ചർച്ച ചെയ്യപ്പെടും അത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയമായ ഒരു ദിശാമാറ്റമുണ്ട് ആ ദിശാമാറ്റത്തെ യു ഡി എഫിന് എത്രമാത്രം മുതലെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ ജയപരാജയ സാധ്യതകളെ കണക്കിലെടുക്കുന്നത് കഴിഞ്ഞ തവണ നമ്മൾ പറയുമ്പോൾ ഈ സോളാർ കേസിലടക്കം വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് വരുന്നത് യു ഡി എഫ് നേതാക്കൾക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥ അങ്ങനെയായിരുന്നു അക്ഷരാർത്ഥത്തിൽ അങ്ങനെയായിരുന്നു ഈ തലയിൽ മുണ്ടിട്ട് നടക്കുന്ന ഒരവസ്ഥയായിരുന്നു അതിപ്പോൾ എന്തായാലും ഇല്ല അതേസമയം മറുവശത്ത് ആരോപണങ്ങൾ ഒരു ശരം പോലെ നിൽക്കുന്നുണ്ട് വികസനങ്ങളൊക്കെ നടക്കുന്നു എന്ന് പറയുമ്പോഴും ഈ ഘട്ടത്തിൽ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ ഒരു ജനങ്ങളുടെ മനസ്സിലേക്ക് ഒരു സന്ദേശം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു ഘടകമാണ് ആ ഘടകത്തെ എങ്ങനെ രാഷ്ട്രീയമായി സംഘടനാ സംവിധാനത്തിലൂടെ യു ഡി എഫിന് തിരുവനന്തപുരം നഗരസഭയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം കുന്നുകുഴി വാർഡിലും ഉണ്ടാകും കുന്നുകുഴി വാർഡ് പൊളിറ്റിക്കലി യു ഡി എഫിന് സേഫ് ആയിട്ടുള്ളൊരു വാർഡാണ് പക്ഷേ അവിടെ സംഘടനാ ബലത്തിലൂടെ അത് തിരികെ പിടിച്ചിരിക്കുകയാണ് എൽ ഡി എഫ് ഇപ്പോൾ അവർ ഒരു മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കാവുന്ന ഒരാളിനെ അവതരിപ്പിക്കുക വഴി മറ്റൊരു സന്ദേശം കൂടി ഈ കുന്നുകുഴിക്കാർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചില സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ ചില മികവ് ഈ യു ഡി എഫിൻ്റെ സുരക്ഷിത മണ്ഡലങ്ങളെന്ന് പറയുന്നിടത്ത് ആ സീറ്റ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ എൽ ഡി എഫിന് ഘടകമാകുന്നുണ്ട് എൽ ഡി എഫ് അങ്ങനെയാണ് ഒരു സുരക്ഷിത സീറ്റാണ് കഴിഞ്ഞ തവണ പിടിച്ചത് അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള ഒരു ഘടകം അത്തരത്തിൽ ഉണ്ട് പക്ഷേ ഒരിക്കലും ആ എതിർ സ്ഥാനാർത്ഥി മേരി പുഷ്പം ഒരു നിസാര സ്ഥാനാർത്ഥിയല്ല ഈ മേഖലയിൽ നന്നായി അറിയാവുന്ന ആളാണ് പക്ഷേ അവിടെ ഉണ്ടാകുന്ന ഈ രാഷ്ട്രീയമായ രണ്ട് മൂന്ന് ഘടകങ്ങൾ അത് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചേക്കാവുന്ന ഒരു ഘടകമാണ് ഒരു കാര്യം കൂടെ ചോദിച്ചാൽ പ്രവീണിൻ്റെ വിലയിരുത്തൽ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ അന്തിമ ഫലം വരുമ്പോൾ എന്തായിരിക്കും ഇപ്പോഴത്തെ സീറ്റ് നില എന്നുള്ള വിലയിരുത്തൽ
തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളം ആകെ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിന്റെ തുടർച്ചയെന്നോണം യുഡിഎഫ് ഒരു നേട്ടമുണ്ടാക്കും. പക്ഷെ ആ നേട്ടം ഭരണത്തിലേക്കുള്ള നേട്ടമാകാനുള്ള സാധ്യതയില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ നിലനിന്നിരുന്ന ഒരു അന്തരീക്ഷം നിലനിൽക്കാനാണ് സാധ്യത. അതായത് കേവല ഭൂരിപക്ഷം ആർക്കുമില്ലാത്ത ഒരവസ്ഥ. എൽ ഡി എഫ് കഴിഞ്ഞ തവണ നേടിയ 43-ൽ നിന്ന് ഒരു പക്ഷേ രണ്ടോ മൂന്നോ സീറ്റുകൾ അധികം പിടിക്കാം, അല്ലെങ്കിൽ താഴേക്ക് വരാം. യു ഡി എഫ് 21-ൽ നിന്ന് 30 വരെ സീറ്റുകൾ ഉറപ്പായി നേടാനുള്ള ഒരു സാധ്യത, ഒരു അംഗം തിരുവനന്തപുരത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ഒക്കെ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് ബി ജെ പിക്കാണ്. ബി ജെ പി 35-ൽ നിന്ന് 70 സീറ്റൊക്കെ നേടുമെന്ന് പറഞ്ഞു, 70-ൽ നിന്ന് 50-ൽ എത്തി, 50-ൽ നിന്ന് 40-ൽ എത്തി. ഇപ്പോൾ പറയുന്നു മുസ്ലിം തീവ്രവാദ സംഘടനകളെല്ലാം കൂടി ഞങ്ങൾ തോൽപ്പിക്കാൻ നടക്കുകയാണ്, എൽ ഡി എഫ് യു ഡി എഫ് ഒത്തുകളി ഉണ്ട് എന്ന് പറയുന്നു. അങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ അവർ ഉന്നയിച്ച് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മളിപ്പോൾ വട്ടിയൂർക്കാവിൻ്റെ കാര്യം തന്നെ എടുത്ത് എണ്ണി പറയാവുന്നതാണ്. വട്ടിയൂർക്കാവിൽ കഴിഞ്ഞ തവണ ബി ജെ പി നേടിയ പാങ്ങോട്, ഈ പറയുന്ന വട്ടിയൂർക്കാവ്, പി ടി പി നഗർ, പാതിരപ്പള്ളി, ചെട്ടിവിളാകം തുടങ്ങിയ വാർഡുകളിലൊക്കെ അതിശക്തമായ മത്സരം ബി ജെ പി നേരിടുന്നുണ്ട്. ബി ജെ പി ജയിക്കില്ല എന്ന് അവർക്ക് തന്നെ പറയാവുന്ന തരത്തിലേക്കുള്ള പോരാട്ടം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊന്നും സുരക്ഷിതമല്ല. അപ്പോൾ പിന്നെ എങ്ങനെ പ്രതീക്ഷിക്കാനാവും? കാരണം അവിടെയെല്ലാം യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ഇപ്പോൾ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുന്നുണ്ട്. അതാണ് പ്രശ്നം. നമ്മൾ തിരുവനന്തപുരത്തിൻ്റെ കാര്യമെടുത്താൽ ഇവിടെ ഉള്ള പ്രശ്നം അതാണ്. യു ഡി എഫ് എവിടെ ദുർബലമാകുന്നു അവിടെയാണ് ബി ജെ പി കടന്നുകയറ്റം ഉണ്ടാക്കുന്നത്. എൽ ഡി എഫിൻ്റെ വോട്ട് അവിടെ സ്ഥിരമായി നിൽക്കുന്നുണ്ട്. ഈ കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ ബി ജെ പി വിജയിച്ച 35 വാർഡുകളുടെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ രണ്ടാം സ്ഥാനത്ത് യു ഡി എഫ് വന്നിട്ടുള്ളത് 2-2 വാർഡുകളിലാണ്. ബാക്കി 33 ഇടങ്ങളിലും രണ്ടാം സ്ഥാനത്ത് എൽ ഡി എഫ് ആണ്. അതാണ് ഈ പറയുന്ന ബി ജെ പിയുടെ വളർച്ചയ്ക്ക് കാരണമായ ഒരു ഘടകം. അത് തിരുത്താൻ യു ഡി എഫിൻ്റെ സംഘടനാ സംവിധാനത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നതായിരിക്കും ഫലം. യു ഡി എഫിന് 30 സീറ്റുകൾ വരെ കിട്ടാം. ബി ജെ പി 35-ൽ നിന്ന് 25-26 താഴും. എൽ ഡി എഫ് നിന്നിടത്തു തന്നെ നിൽക്കും. ഒരു കാറ്റ് എന്തായാലും തിരുവനന്തപുരത്ത് ഇതുവരെയും കണ്ടില്ല. ബുറേവി ചുഴലിക്കാറ്റ് പോലെ തന്നെ അതിങ്ങനെ വന്ന് കറങ്ങിയങ്ങ് പോവുകയാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ കാറ്റ് ഏതെങ്കിലും ഒരു മുന്നണിക്ക് അനുകൂലമായി തിരുവനന്തപുരത്ത് ഉള്ളതായി ദൃശ്യമല്ല. അതാണ് മാധ്യമപ്രവർത്തകനായ പി ആറിൻ്റെ വിലയിരുത്തൽ. ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഒരു മുന്നണിക്കും അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം നിലവിൽ നിലനിൽക്കുന്നില്ല. ഒരു പക്ഷേ കഴിഞ്ഞ തവണത്തെ അതേ സീറ്റ് നില നിലനിർത്താനാണ് കോർപ്പറേഷനിൽ ഇടതുപക്ഷത്തിന് കഴിയുക. യു ഡി എഫിന് നേരിയ മുന്നേറ്റവും ബി ജെ പി പിന്നോക്കം പോകുമെന്നാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലങ്ങളിലൂടെ നടത്തിയ ഗ്രൗണ്ട് റിയാലിറ്റിയിലൂടെ ഇപ്പോൾ വിലയിരുത്തുന്നത്. ബാക്കിയെല്ലാം ജനങ്ങളുടെ കയ്യിലാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ.